ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എല്ലാവരോടായിട്ട് റമസാൻ മുബാറക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇഫ്താർ ടൈമിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈ ചിക്കൻ റോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിക്കൊയക്കോ പരത്തോ ഒന്നും വേണ്ട, പിന്നെ ദോശ ചുട്ടെടുക്കോ ഒന്നും വേണ്ട. ബ്രെഡ് നമ്മൾ എല്ലാവരുടെ കയ്യിലും ബ്രെഡ് ഉണ്ടാവുമല്ലോ, ആ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അടിപൊളി ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളാണിത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സ്ലൈസ്ഡ് ബ്രെഡാണ്, പിന്നെ ബോൺലെസ് ചിക്കനാണിത്. ഈ ബോൺലെസ് ചിക്കന് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ ഈ എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അങ്ങനെ എല്ലാ ബ്രെഡും ഇങ്ങനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത സംഭവം ഒന്നും കളയുന്നൊന്നുമില്ല. നമുക്കിത് ബ്രെഡ് ക്രംസ് ആയിട്ട് ഈ ചിക്കൻ റോളിന് തന്നെ ഇത് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബ്രെഡ് ക്രംസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് പൊടിച്ചെടുത്താൽ ഇതന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം. അതൊന്നും കളയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് കട്ട്ലേറ്റൊക്കെ പിന്നെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ എല്ലാവരും കളയുക, അപ്പോൾ അതൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ചെയ്തോക്കാം. അപ്പോൾ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് ബ്രെഡ് ക്രംസൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഈ ചിക്കൻ റോളിനേക്ക് വേണ്ട ഒരു ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു മൂന്ന് വലിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഫൈനൽ ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വയന്ന് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വലുതായിട്ട് ചേർത്തുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ചേർത്തത്. അപ്പോൾ കൂടുതൽ എരിവ് കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആവശ്യമുള്ളവർ, കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളെയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനൊന്ന് നന്നായിട്ട് ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ചിക്കന് നമ്മൾ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ക്രഷ് ചെയ്ത ചിക്കൻ ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, ഇനിയൊന്നുമില്ല. ഇനി ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാല കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില എത്ര ഇട്ടും അത്രയും ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മളെ ചിക്കൻ റോളിൻ്റെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഇത്രയുള്ള പണി വളരെ ഈസി അല്ലേ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, എന്നോട് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്, നിങ്ങൾ ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി
നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, അതൊരു സ്റ്റീമറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ആവി പാത്രത്തിൽ വെള്ളം ചൂടാകുമ്പോൾ 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. ഇതെങ്ങനെ ഇതാ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ്, ഒരു 2 മിനിറ്റ് ഒന്ന് ആവിപ്പാത്രത്തിൻ്റെ മേലെ വെച്ചാൽ ഇങ്ങനെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ഇത് പരന്ന് കിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യൊന്നും വേണ്ട, ഞാൻ അത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു 5 സ്ലൈസ് ബ്രെഡ് ഉണ്ട് ഇത്. ഇത് ഒരിക്കൽ ഞാൻ സ്റ്റീമറിൽ ആവി കയറ്റിയെടുത്തതാണ്. അത് ഒന്നാകെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ഷീറ്റായി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് ഇവിടെ റെഡിയായി. ഇത് കുറച്ച് മൈദയും ഉപ്പും കൂടിയും കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഈ ഷീറ്റിലേക്ക് ഇങ്ങനെ മസാല ഇട്ടുകൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ഫില്ലിങ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ബ്രെഡിൻ്റെ ഈ എൻഡ് ഭാഗവും ഇങ്ങനെ മൈദ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗവും മൈദ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി അല്ലേ? നമ്മളൊരു ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കണം, എന്നിട്ട് അത് പരത്തി ഷീറ്റാക്കണം, അല്ലെ ദോശ ഉണ്ടാക്കണം എന്നിട്ട് അത് കൊണ്ട് ഷീറ്റാക്കിയിട്ട് അതിൽ റോൾ ചെയ്യണം. ഇത് അതൊന്നുമില്ല, നല്ല ഈസിയാണ്. ഇത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പണിയാന്ന്, പക്ഷെ ചെയ്ത് നോക്കിയാൽ അറിയാം ഇത് നല്ല ഈസിയാണ്. പിന്നെ നമ്മൾ ദോശ കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ റോളിനേക്കാളും പിന്നെ എന്താ പറയുക, ഈ കുഴച്ച് പരത്തിയിട്ട് ഉണ്ടാക്കുന്ന ഷീറ്റിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. പിന്നെ എണ്ണ ഒട്ടും കുടിക്കൂല, വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മളൊന്നിനും എടുക്കാൻ പറ്റൂല, ഒരു ഭയങ്കര ഒരു കട്ടിയുള്ള ഭാഗമല്ല. പക്ഷെ അതും ഈ ഒരു റോൾ ഉണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെയൊക്കെ ഈ ബ്രെഡ് കളയാണ് ചെയ്യൽ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കി വെക്കലാണ്. പക്ഷേ ഇതിനെ കൊണ്ട് റോൾ ഉണ്ടാക്കിയാൽ ഏറ്റവും ക്രിസ്പിയായിട്ടും ടേസ്റ്റായിട്ടുള്ളത് അതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും, ഉറപ്പാണ്. എന്നാൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനേ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ റോൾ ചെയ്ത് വെച്ച എല്ലാ ചിക്കൻ റോളും ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച അതേ ബ്രെഡ് ക്രംസ് തന്നെയാണിത്. എന്നാൽ നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈ ചിക്കൻ റോള് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കൈയോടെ ഇങ്ങനെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ നമ്മൾ കൈക്കൊക്കെ മുട്ട ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ബ്രെഡ് ക്രംസൊക്കെ ആയിട്ട് നല്ല പണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ അതും ഒരു ടിപ്പാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ബ്രെഡ് ക്രംസൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ നാശമാലാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ ഞാൻ ആദ്യമൊക്കെ കൈവച്ചിട്ടായിരുന്നു ചെയ്യൽ. അപ്പോൾ മുട്ടയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് വൃത്തിയുടെ പോലെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേറെ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ മൈദ ഒന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ അതും അങ്ങനെ പിടിച്ചോളും. അപ്പോൾ ഞാനിവിടെ എല്ലാ റോളും ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ മതി, കൂടുതൽ ഓയിൽ വേണ്ട. നമ്മളിത് പൊരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ ഈ എണ്ണയിലായിട്ട് ആ എണ്ണ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒന്നാമത് നമ്മൾ ബ്രെഡല്ലേ, പിന്നെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ കുക്കായത് തന്നെയല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ സൈഡും ഒന്ന് തിരിച്ചു ഇട്ടുകൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ റോൾ. ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായോ റെസിപ്പിയുമായും ഒക്കെ വരുന്നതുവരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.